കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലത്ത് നിരവധി പേരാണ് യൂട്യൂബിലേക്ക് കുടിയേറിയത്. ഇതിൽ ചിലരൊക്കെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ പോപ്പുലറായ ഒരു യൂട്യൂബ് ബ്ലോഗ് ചാനലാണ് മിറക്കിൾ ബ്യൂട്ടി ബ്ലോഗ്സ്. യുവദമ്പതികളായ ഇച്ചാനും കുഞ്ഞാറ്റയും 2 വയസ്സടങ്ങുന്ന മകനും നിരവധി ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സുമാണ് ഇതിലൂടെ കിട്ടിയത്. മറ്റ് ഫാമിലി വ്ളോഗേഴ്സിനെ പോലെ തന്നെ നിത്യജീവിതത്തിലെ വിശേഷങ്ങൾ തന്നെയാണ് ഇവരും വീഡിയോ ആക്കി സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിടുന്നത്. ഇവരുടെ വീഡിയോ കാണാൻ നിരവധി ആളുകൾ തന്നെയാണ് കാത്തിരിക്കുന്നത്. 2-ാമത്തെ കൺമണിയെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കുടുംബം. 6 മാസം ഗർഭിണിയായിരുന്നു കുഞ്ഞാറ്റ. ഇപ്പോഴും അപ്രതീക്ഷിതമായ ഒരു ദുഃഖ വാർത്തയാണ് ഇവർ പങ്കുവച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. കുഞ്ഞാറ്റയുടെ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന കാര്യം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലായിരുന്നു. ഒരുപാട് സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു അതിനുശേഷം. 6 മാസവും 1 ആഴ്ചയുമാണ് പിന്നിട്ടത്. ഇപ്പോഴിതാ ഞങ്ങൾ ഇനി ഞങ്ങളുടെ മകനോ മകളെയോ വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല. എന്നെയും ഇച്ചായനെയും ഇക്കുവിനെയും കൊതിപ്പിച്ച് പോയി കളഞ്ഞു. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഹൈലി റിസ്ക് ആയിരുന്നു. ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് ടെസ്റ്റുകളെല്ലാം തന്നെ ചെയ്ത് നോക്കിയിട്ടും കാര്യമുണ്ടായിരുന്നില്ല. എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ഇതിൻ്റെ പേരിൽ ആരും ഒന്നും ചോദിക്കരുത്. എൻ്റെ മാനസികാവസ്ഥ കൂടി നിങ്ങളെല്ലാവരും ഒന്ന് പരിഗണിക്കണം. ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത് എൻ്റെ മിക്കു കൂടിയുള്ളത് കൊണ്ട് മാത്രമാണ്. ദയവ് ചെയ്ത് കുത്തിനോക്കിയാൻ വരരുത്. ഈ ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. ഇത് കണ്ട് ഒരുപാട് ആരാധകരും ഒരുപാട് കുടുംബക്കാരും വീട്ടുകാരും എല്ലാം സമാധാനം അറിയിപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അതുപോലെ വലിയൊരു നഷ്ടം തന്നെയാണ് ഇതും എന്ന് തന്നെയാണ് പറയുന്നത്. സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന വേദന അത് ചെറുതായി ഒന്നും കാണാൻ സാധിക്കില്ല. ഒരു അമ്മയുടെ വേദന എന്ന് പറയുന്നത് അത്രമേൽ വളരെ വലുത് തന്നെയാണ് എന്നാണ് എല്ലാവരും കമൻറ്റ് ചെയ്യുന്നത്. ആ കുട്ടിക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയും കമൻറ്റ് ബോക്സിൽ നിറയെ വീഡിയോയ്ക്ക് താഴെയുമെല്ലാം നിരവധി ആളുകൾ കമൻറ്റ് ചെയ്ത് രംഗത്ത് വരുന്നുണ്ട്. ഇതുപോലൊരു നല്ല ബ്ലോഗ് ചാനൽ ഇതുപോലൊരു നഷ്ടം സംഭവിച്ചതിൽ ഒരുപാട് ഖേദിക്കുന്നു എന്ന് പറഞ്ഞും ഒരുപാട് പേർ രംഗത്ത് വരുന്നുണ്ട്. വാർത്തകളും വിശേഷങ്ങളും ഉടനെ അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.